ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ ഫോക്കസ് ഏരിയ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്ലസ് ടു കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ, അതായത് യൂണിറ്റ് 16 ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂണിറ്റ് 16 ചാപ്റ്ററിൻ്റെ പേര് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നാണ്. അപ്പോൾ ഇതിലെ 3 ടോപ്പിക്കാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ 3 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലെ ആദ്യത്തെ ടോപ്പിക്ക് 16.3 എന്ന ടോപ്പിക്കാണ്. അതായത് തെറാപ്യൂട്ടിക് ആക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഡ്രഗ്സ്, വിവിധ വിഭാഗത്തിലുള്ള മരുന്നുകളുടെ അല്ലെങ്കിൽ ഔഷധങ്ങളുടെ ചികിത്സാ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ടോപ്പിക്കാണിത്. അതിൽ ആൻറ്റാസിഡ്സിനെ കുറിച്ച് ഉള്ള ടോപ്പിക്കാണ് ആദ്യമായിട്ട് നമ്മളോട് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പറഞ്ഞിരിക്കുന്ന ടോപ്പിക് ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ് ആണ്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ട്രാങ്കുലൈസേഴ്സും അനാൽജിസിക്സും. മൂന്നാമതായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് ആൻറ്റി മൈക്രോബിയൽസ്. ഇതിലും 2 ടൈപ്പ് ഉണ്ട്, ആൻറ്റിസെപ്റ്റിക്സും ഡിസ്ഇൻഫെക്റ്റൻസും. ഈ വീഡിയോയിൽ നമ്മൾ ആൻറ്റാസിഡുകളെ കുറിച്ചാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. സബ്സ്റ്റൻസസ് വിച്ച് റിമൂവ് എക്സസ് ആസിഡ് ഇൻ ദി സ്റ്റോമക് ആർ നോൺ ആസ് ആൻറ്റാസിഡ്സ്. ആമാശയത്തിലെ, അതായത് നമ്മുടെ വയറിലെ ആസിഡിൻ്റെ അത്യുൽപാദനം കുറച്ച് വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകളും വേദനകളും ശമിപ്പിക്കാൻ സഹായിക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ ആൻറ്റാസിഡുകളെന്ന് വിളിക്കുന്നത്. അൻ്റിൽ 1970 സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, എ മിക്സ്ചർ ഓഫ് അലുമിനിയം ആൻഡ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എക്സെട്ര ആർ യൂസ്ഡ് ആസ് ആൻറ്റാസിഡ്സ്. 1970 വരെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ഹൈഡ്രോക്സുകളുടെ ഒരു മിക്സ്ചറോ ആണ് ആൻറ്റാസിഡുകളായി ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ സൈഡ് ഇഫക്ട്സ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റു 2 ഡ്രഗ്സ് അസിഡിറ്റി പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെട്ടു. അവയാണ് ടെഗാമെറ്റ് എന്നറിയപ്പെടുന്ന സിമെറ്റിഡീൻ എന്ന ഡ്രഗും സാൻറ്റാക് എന്നറിയപ്പെടുന്ന റാനിറ്റിഡീൻ എന്ന ഡ്രഗും. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹിസ്റ്റമീൻ എന്ന കെമിക്കലാണ് നമ്മുടെ സ്റ്റൊമക്കിൽ പെപ്സിൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്നിവയുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. ഈ 2 ഡ്രഗുകൾ, അതായത് സിമെറ്റിഡീനും റാനിറ്റിഡീനും, ഹിസ്റ്റമീൻ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഭിത്തിയിലെ റിസെപ്റ്ററുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് തടഞ്ഞ് നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡിൻ്റെ അമിതോൽപാദനത്തെ നിയന്ത്രിക്കുന്നു. ഹിസ്റ്റമിൻ്റെയും അതുപോലെ ഈ പറഞ്ഞ ഡ്രഗ്സായ സിമെറ്റിഡീൻ്റെയും റാനിറ്റിഡീൻ്റെയും എല്ലാം സ്ട്രക്ചറൽ ഫോർമുലയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതും നോക്കിയൊന്ന് മനസ്സിലാക്കുക.